إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരങ്ങളെ, ആളുകൾക്കിടയിൽ വളരെയധികം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് കൊറോണ എന്ന വൈറസ് പകരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അതിൻ്റെ ലോകവ്യാപകമായുള്ള വ്യാപനം പേടിച്ചുകൊണ്ടും അത് ബാധിച്ചവർ വളരെ പെട്ടെന്ന് മരിച്ചു വീഴുന്ന കാഴ്ചകളെല്ലാമെന്നാണ് ആളുകൾ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചർച്ചകളും സംസാരങ്ങളുമെല്ലാം ഒരിക്കലും തന്നെ അവന്റെ ദീനിന്റെ അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ടുള്ളതാകാൻ പാടില്ല. അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത, ദീനിന് നിരക്കാത്ത സംസാരങ്ങളിൽ ഒരിക്കലും അവൻ പങ്കുചേരാൻ പാടില്ലാത്തതാകുന്നു. ഇത്തരം ഘട്ടങ്ങളിൽ ഒരു മുസ്ലിം എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാരായ ആളുകൾ നൽകിയ പ്രധാനമായിട്ടുള്ള 6 ഉപദേശങ്ങളാണ് സഹോദരങ്ങളെ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ അവന്റെ ജീവിതത്തിലെല്ലാ ഘട്ടങ്ങളിലും അവൻ ഭരമേൽപ്പിക്കേണ്ടത്, അവനെന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ അവൻ മടങ്ങിച്ചെല്ലേണ്ടത്, രക്ഷപ്രാപിക്കേണ്ടതുമെല്ലാം അവന്റെ റബ്ബായ, ലോകങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയിലാണ്. നന്മയും തിന്മയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുമതിയില്ലാതെ നമുക്കിവിടെ സംഭവിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇസ്നില്ലാഹ് വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അള്ളാഹു പറയുകയാണ്, മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇസ്നില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുമതിയോട് കൂടിയല്ലാതെ ഒരു മുസീബത്തും ഒരു ആപത്തും ഇവിടെ സംഭവിക്കുന്നില്ല. വമൻ യുഅ്മിൻ ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ കൃത്യമായിട്ടുള്ള വിശ്വാസം അർപ്പിക്കുകയാണെങ്കിൽ, യഹ്ദി ഖൽബഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഹൃദയത്തെ നേരായ വഴിയിലേക്ക് നടത്തുന്നതായിരിക്കും. വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പൂർണ്ണമായിട്ടുള്ള അറിവ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടുക്കലാണ് കാര്യങ്ങളെല്ലാം. അള്ളാഹു ഉദ്ദേശിച്ചിടല്ലാതെ ഒന്നും തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒരു കാര്യവും അവിടെ സംഭവിക്കുകയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുൽ മൻ ദല്ലദി യഅസിമുക്കും മിൻ അല്ലാഹ് ഇൻ അറാദ ബികും സുഅ ഔ അറാദ ബികും റഹ്മ വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയ വലാ നസീറ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദോഷം വരുത്തുവാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് അവന്റെ കാരുണ്യം, റഹ്മത്ത് നിങ്ങൾ നൽകണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് അതിൽ നിന്നും തടയാൻ സാധിക്കുക? ആർക്കാണ് സഹോദരങ്ങൾ അതിൽ നിന്നും തടയാൻ സാധിക്കുക? അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുകയാണ്, വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയ വലാ നസീറ. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് പുറമേ
ഒരു രക്ഷാധികാരിയെയും ഒരു സഹായിയെയും അവർ കണ്ടെത്തുന്നതല്ല. അള്ളാഹു നമുക്കൊരു നന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ നന്മ സംഭവിച്ചിരിക്കും. അള്ളാഹു നമുക്കൊരു തിന്മയാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അതൊരിക്കലും തന്നെ ഒരാൾക്കും തന്നെ അത് തടുക്കാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രസിദ്ധമായ ഹദീസിൽ നമുക്കിത് കാണാവുന്നതാ. ഏതൊരു വിപത്ത് നമുക്ക് ബാധിക്കുമ്പോഴും അതൊരു മാരക രോഗമാകട്ടെ, അതല്ലെങ്കിൽ ഭരണാധികാരികളിൽ നിന്നുള്ള പ്രശ്നമാകട്ടെ, സമൂഹത്തിൽ ഉണ്ടാകുന്ന എന്ത് വലിയ കലാപമാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, നാം എപ്പോഴും മനസ്സിൽ ഓർമ്മിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ ഉപദേശം, മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഈ ഉപദേശം നാം ഓർമ്മിക്കുക. അവിടുന്ന് പറഞ്ഞു, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത അലാ അൻ യൻഫഊക ബിശൈൻ ലം യൻഫഊക ഇല്ലാ ബിശൈൻ ഖദ് കതബ അല്ലാഹു ലക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ഉമ്മത്ത് മുഴുവൻ, സമൂഹം മുഴുവൻ ഒരുമിച്ച് കൂടിക്കൊണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണമെന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളും ചിന്തിക്കുകയാണ്. എല്ലാവരും അതിനുവേണ്ടി അവർക്കാവുന്ന എല്ലാ പണിയും എടുക്കുന്നുണ്ട്, എല്ലാം പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പരിശ്രമിച്ചു കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് എഴുതി വച്ചിട്ടില്ലാത്ത ഒരു നന്മയും അവർക്ക് നിനക്ക് നൽകാൻ സാധിക്കുകയില്ല. പിന്നീട് അവിടുന്ന് പറഞ്ഞു, വലൗ ഇസ്തമഉ അലാ അൻ യദുറൂക ബിശൈൻ ലം യദുറൂക ഇല്ലാ ബിശൈൻ ഖദ് കതബ അല്ലാഹു ലക. അതുപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ ആളുകളും അവർക്ക് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അടുത്തുള്ള എല്ലാ കോപ്പുകളും ഒരുക്കിക്കൊണ്ട് നിന്നെ ഉപദ്രവിക്കാൻ അവരുദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരു ഉപദ്രവം നിനക്ക് എഴുതിയിട്ടില്ല എങ്കിൽ അതൊരിക്കലും തന്നെ നിനക്ക് കേൾക്കാൻ പോകുന്നില്ല. അതിനാൽ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയിലാണ് എല്ലാ സമയത്തും അവന്റെ പ്രതീക്ഷയും അവന്റെ അഭയം പ്രാപിക്കലുമെല്ലാം അള്ളാഹുവിനാണ് അർപ്പിക്കേണ്ടത്. അള്ളാഹുവിനെ തൊട്ട്, അള്ളാഹുവിനെ മാറ്റിമറിച്ചുകൊണ്ട്, കവച്ചു വെച്ചുകൊണ്ട് ഒരാൾക്കും, ഒരു മുസ്ലിമിനും ഒരു ഉപദ്രവം ഏൽപ്പിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു നൽകിയത് അത് നീക്കാൻ ആർക്കും സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നൽകണ്ട എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആർക്കും അത് കൊണ്ടുവന്ന് തരാൻ കഴിയുകയില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഇതുപോലുള്ള ഏത് രോഗങ്ങളാകട്ടെ, ഏത് പ്രയാസങ്ങളാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്കാണ് ഒരു മുസ്ലിം അത്തരം പ്രയാസഘട്ടങ്ങളിൽ മടങ്ങേണ്ടത്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും അള്ളാഹുവിനോട് മാത്രമേ ഇത്തരം ഘട്ടങ്ങളിൽ സഹായം തേടുവാനും പാടുള്ളൂ. പക്ഷേ ഖേദകരമാണ് ഇന്ന് പല ആളുകളുടെയും കാര്യം. നമ്മൾ കേട്ടിട്ടുണ്ടാകും, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ മറ്റൊരു മാരകമായ രോഗം ഇവിടെ പരന്നിരുന്നു, നിപ്പ വൈറസ് എന്ന് നാം കേട്ടിട്ടുണ്ടാകും. അന്ന് ഇന്ന് ചില ആളുകൾ എന്താണ് ചെയ്തിരുന്നത്, മക്ക മുശ്രിക്കുകളെക്കാളും മോശമായ ഒരു സ്ഥിതി വിശേഷമാണ് അവർ സ്വീകരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞു, അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കണം, ഖുതുബിയത്ത് കഴിക്കണം, നാരിയാത്തു സലാത്ത് ചൊല്ലണം, അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള പ്രാർത്ഥനകളും അവരുടെ ഖുറാഫാത്തുകളും എല്ലാം നിന്നുപോയതുകൊണ്ടാണ്, തൗഹീദിന്റെ വ്യാപനത്തോടുകൂടി അതിൽ പലതും നിന്നുപോയതുകൊണ്ടാണ് ഇതെല്ലാം ഇത്തരം മാരക രോഗങ്ങൾ ഉണ്ടായിട്ടുള്ളത്, വ്യാപിക്കുന്നത് എല്ലാം പറഞ്ഞുകൊണ്ട് ആളുകളെ ശിർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ മക്ക മുശ്രിക്കുകളായ ആളുകൾ പോലും മരിച്ചുപോകുമെന്ന് തോന്നുന്ന ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയിലാണ് അവൻ അഭയം പ്രാപിക്കേണ്ടത്, അള്ളാഹുവിലാണ് എല്ലാ കാര്യത്തിലും പരമേൽപ്പിക്കേണ്ടത്. രണ്ടാമതായിട്ട് ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ നാം സൂക്ഷിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നമ്മെ സംരക്ഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് തന്നെ പറഞ്ഞ ഹദീസിന്റെ ആദ്യത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അവിടുന്ന് പറഞ്ഞു, ഇഹ്ഫദില്ലാ യഹ്ഫദുക, നീ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. എന്താണ് ഇഹ്ഫദില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള കൽപ്പനകൾ, തൗഹീദും സുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗവും എല്ലാം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ നമ്മോട് മാറി നിൽക്കാൻ പറഞ്ഞ എല്ലാ തിന്മകളിൽ നിന്നും നാം മാറി നിൽക്കുകയാണെങ്കിൽ അതിനാണ് ഇഹ്ഫദില്ലാ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് തിരിച്ചു നൽകുന്ന സംരക്ഷണം യഹ്ഫളുക്, അള്ളാഹു ദുനിയാവിൽ നിന്നെ സംരക്ഷിക്കും, ആഖിറത്തിൽ നിന്നെ സംരക്ഷിക്കും. ഏതുതര പ്രയാസഘട്ടങ്ങളിലും മുത്തഖീങ്ങളായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ രക്ഷയുണ്ടായിരിക്കുമെന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു നന്മയും തിന്മയും വന്നു കഴിഞ്ഞാൽ എല്ലാം തന്നെ അവന് ഖൈറ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് മുസ്ലിമിന് മാത്രമുള്ള ഒരു ഗുണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നന്മയാകട്ടെ തിന്മയാകട്ടെ അതവന് ബാധിച്ചു കഴിഞ്ഞാൽ എല്ലാം അവന് ഖൈറാണ്. നന്മ മാത്രമല്ല ഖൈർ, മറിച്ച് ഒരു മുസ്ലിമിന് തിന്മയും ഖൈറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം വലിയ അത്ഭുതമുള്ള കാര്യമാണ്. എന്താണത്? ഇന്ന അംറഹു കുല്ലഹു ഖൈർ,
അവന്റെ എല്ലാ കാര്യവും ഖൈറാണ്. അവൻ രാവിലെ തൊട്ട് എഴുന്നേറ്റ് മരിക്കുന്നത് വരെയുള്ള എല്ലാ ദിവസത്തിലുള്ള എല്ലാ കാര്യവും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. ഈ പറഞ്ഞതുപോലെ നിൽക്കണം. എന്താണ് വേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം അതോടൊപ്പം മുഅ്മിനിന് മാത്രമാണ് ഇതെന്ന് പറഞ്ഞു. വലൈസ ലാക ലിഅഹദിൻ ഇല്ലാ ലിൽമുഅ്മിൻ. ഇത് മുഅ്മിനിന് മാത്രമുള്ള ഗുണമാണ്. കാഫിറുകളായ ആളുകൾക്ക്, അള്ളാഹുൽ തവക്കിൽ ഇല്ലാത്ത, അള്ളാഹുൽ വിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് ഇതില്ല. എന്താണ് അവരുടെ പ്രത്യേകത? ഇൻ അസാബത്തുഹു സറാ ശകറ. അവർക്ക് എന്തെങ്കിലും സന്തോഷകരമായ വാർത്തകൾ വന്നു കഴിഞ്ഞാൽ, സന്തോഷകരമായ അവസ്ഥ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ശകറ, അള്ളാഹുവിനെ ശുക്ര ചെയ്യും. അവർ പരിധി വിട്ടുകൊണ്ട് ആഹ്ലാദിക്കുകയില്ല. അള്ളാഹുവിന്റെ പരിധി വിട്ടുകൊണ്ട് ആഹ്ലാദിക്കുന്ന അവസ്ഥ അവരിൽ ഉണ്ടാകുകയില്ല. എത്ര എത്ര നാം കണ്ടുകൊണ്ടിരിക്കുന്നു, അള്ളാഹു വലിയ വലിയ ഞാനത്തുകൾ നൽകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടിയെ നൽകിക്കൊണ്ട് കല്യാണം നടത്തിക്കൊണ്ട് ഒരുപാട് ഞാനത്തുകൾ നമുക്ക് നൽകുമ്പോൾ ആളുകൾ അള്ളാഹുവിന് ശുക്ർ അല്ല ചെയ്യുന്നത്, കുഫറാണ് ചെയ്യുന്നത്. അള്ളാഹുവിന് കൃത്യമായി ഇബാദത്ത് ചെയ്യാതെ അത്തരം ഘട്ടങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത കാര്യങ്ങളുമായി അവർ മുന്നോട്ടു പോകുകയാണ്. സംഗീതമായിക്കൊണ്ടും ആണും പെണ്ണും കൂടിക്കരലുമായിക്കൊണ്ടും അതുപോലെ അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത ഒരുപാട് കാര്യങ്ങളിലുമായി അള്ളാഹു നൽകിയ ഞാമത്ത്, കല്യാണം എന്നുള്ള ഞാമത്ത്, അള്ളാഹു നൽകിയ ഞാമത്ത്, ഒരു കുട്ടിയെ നൽകുക എന്നുള്ള ഞാമത്ത്, അതുപോലെ എല്ലാം സമ്പത്തിലുള്ള വർദ്ധനവ് തുടങ്ങിയ ഒരുപാട് ഞാമത്തുകൾ അള്ളാഹു നൽകുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ അത് വിനിയോഗിക്കുക എന്നുള്ളത് ഈ പറഞ്ഞതിൽ നിന്നും എതിരാണ്. അതിനാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് നന്മ ലഭിച്ചു കഴിഞ്ഞാലും, അവൻ എന്ത് ഖൈർ ലഭിച്ചു കഴിഞ്ഞാലും അവൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യും. അത് അവനൊരു നന്മയായിരിക്കും. അവൻ ശുക്ർ ചെയ്താൽ അത് നന്മയാണ്. അള്ളാഹു അവന് സമ്പത്ത് നൽകി, അവൻ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ശുക്ർ നൽകി, അവൻ കൊടുക്കേണ്ട സക്കാത്ത് വീട്ടി, പാവങ്ങളെ സഹായിച്ചു, അവൻ ആരോഗ്യം നൽകി, അള്ളാഹുവിന് കൂടുതൽ ഇബാദത്ത് ചെയ്തു, അവൻ നല്ല നാവ് നൽകി, ആളുകൾക്കിടയിൽ നല്ല വർത്തമാനം അവൻ പറഞ്ഞു, ഇതെല്ലാം അവന് ഖൈറായിരിക്കും. ഇനി അവൻ എന്തെങ്കിലും ആപത്തോ ഉപദ്രവമോ സംഭവിച്ചു കഴിഞ്ഞാലോ അവൻ ക്ഷമിക്കും, അതും അവന് ഖൈറാണ്. അവനൊരിക്കലും തന്നെ ക്ഷമ വിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ വിധിയെ അള്ളാഹുവിന്റെ വിധിയെ തൃപ്തിപ്പെടാതെ അതിനെ മോശം പറയുന്ന, അതിനെ കുറ്റം പറയുന്ന, ഇതെന്താണ് ഇങ്ങനെ എനിക്ക് മാത്രം പ്രയാസം, എനിക്ക് മാത്രം രോഗം, ആളുകൾക്കൊക്കെ സമ്പത്തുണ്ട് എനിക്ക് സമ്പത്തില്ല, ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണെന്ന് മനസ്സിലാക്കാതെ അക്ഷമരായിക്കൊണ്ട് പെരുമാറിക്കഴിഞ്ഞാൽ അവൻ ഈ ഖൈറില്ല. മറിച്ച് അതിന് ക്ഷമ അവലംബിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫകാന ഖൈറല്ല. അതുകൊണ്ട് സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി നാം പാലിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാന ഹുവതാലയുടെ സംരക്ഷണം, അതേത് വലിയ മാരക രോഗമാകട്ടെ, ഏത് വലിയ മുസീബത്താകട്ടെ, മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സംരക്ഷണമുണ്ട്. സാദിഖുൽ മസ്ദൂഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമതായി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനെടുക്കേണ്ട നിലപാട്, അവൻ മനസ്സിലാക്കേണ്ട കാര്യം, രോഗം വന്നാൽ ആവശ്യമായ ചികിത്സ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നടത്തേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനുൽ ഇസ്ലാമിൽ രോഗം വന്നാൽ ചികിത്സിക്കുക എന്നുള്ളത് ശറാക്കിയിട്ടുള്ളത്. ഇതൊരിക്കലും തന്നെ അള്ളാഹുവിനെ തവക്കുലു ചെയ്യുന്നതിനെതിരല്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയെ തവക്കുലു ചെയ്യുന്നതിന് എതിരായിട്ടുള്ള കാര്യമല്ല രോഗം വന്നാൽ ചികിത്സിക്കുക എന്നുള്ളത്. ഇസ്ലാമിലെ ചികിത്സാ രീതി നാം പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും രണ്ട് രീതിയിലുള്ള ചികിത്സാ രീതി കാണാൻ സാധിക്കും. ഒന്ന്, രോഗം വരുന്നതിന് മുമ്പുള്ള പ്രതിരോധമായിട്ടുള്ള കാര്യങ്ങൾ, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, പ്രതിരോധമുണ്ടാകുന്നതിന് വേണ്ടി, രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ രോഗം വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടിയിട്ടുള്ള ചികിത്സ, അതും ദീനുൽ ഇസ്ലാമിൽ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. രോഗം വരുന്നതിന് മുമ്പുള്ള ചികിത്സ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിലായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മനിസ്തബഹ ബിസബഇ തമറാതിൻ അജ്വ ലം യദുർഹു ദാലിക അൽയൗമ സുമ്മുൻ വലാ സിഹ്റു. ആരെങ്കിലും പ്രഭാതത്തിൽ രാവിലെ ഉണർന്നതിന് ശേഷം അജ്വയിൽ നിന്നും ഏഴ് ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമോ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു സിഹറോ ഏൽക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു നൽകുകയാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, രോഗം വരുന്നതിന് മുമ്പ് തന്നെ രോഗത്തിനുള്ള പ്രതിവിധി എടുക്കുക, അതിനുള്ള സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കാം എന്നുള്ളത് ഈ ഹദീസിൽ നിന്നും തെളിവുണ്ട്. കാരണം വിഷം അവൻ ഏറ്റിട്ടില്ല, പക്ഷെ ഏൽക്കാതിരിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കിതാ ഈത്തപ്പഴം അത് സുന്നത്താക്കി നൽകിയിരിക്കുന്നു. പണ്ഡിതന്മാർ പറയുന്നു, അജ്വ അല്ലാത്ത മറ്റു ഈത്തപ്പഴങ്ങളും ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്, അജ്വ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളത് ഇതിലില്ല. മറിച്ച് മറ്റു ഹദീസുകളിൽ നിന്നും അജ്വ എന്ന് പറയാതെ തമർ, ഈത്തപ്പഴം എന്ന് തന്നെ ഉപയോഗിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ദുആയാണ് രാവിലെയും വൈകുന്നേരവും നാം ചൊല്ലേണ്ടത്.
ആ പഠിക്കേണ്ടതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുമാണ്. അവിടെ നിന്ന് പറഞ്ഞ ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം എന്ന് മൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ഇതുപോലെയുള്ള സിഹറും ഇതുപോലെയുള്ള വിഷവും ഇതുപോലെയുള്ള മറ്റു വിഷജീവികളിൽ നിന്നും എല്ലാമുള്ള ഉപദ്രവങ്ങളിൽ നിന്നും അവന് രക്ഷ ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അവിടുന്ന് നമ്മോട് ഉറക്കത്തിന്റെ മര്യാദകൾ പറയുമ്പോൾ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ആരെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ അഥവാ ആമന റസൂൽ എന്നറിയപ്പെടുന്ന ആ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അവനത് മതിയാകുന്നതാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അള്ളാഹുവിന്റെ സംരക്ഷണമായിക്കൊണ്ട് എല്ലാ ഷെറുകളിൽ നിന്നുള്ള സുരക്ഷയായിക്കൊണ്ട് രാത്രിയിൽ ബാധിക്കാവുന്ന എന്തെങ്കിലും വിഷജീവികളുടെ പ്രയാസങ്ങൾ അതുപോലെയുള്ള എന്തെങ്കിലും മുസീബത്തുകൾ ഇതിലെല്ലാത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം അവനുണ്ടാകും. അള്ളാഹു മലക്കുകളെ സംരക്ഷണത്തിന് വേണ്ടി അവൻ ഏർപ്പെടുത്തും. അതിനാൽ അത് നമ്മൾ പതിവാക്കുക. കാണാതെ അറിയാത്ത ആളുകൾ അത് നോക്കിക്കൊണ്ടെങ്കിലും പാരായണം ചെയ്ത് പിന്നീട് മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കുക. ഖുർആനിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയേറിയ ആയത്തുകളിൽ പെട്ട രണ്ട് ആയത്തുകളാണ് ആമന റസൂൽ എന്ന് തുടങ്ങുന്ന രണ്ട് ആയത്തുകൾ എന്ന് നാം മനസ്സിലാക്കുക. നാലാമതായി, ഇത്തരം ഘട്ടങ്ങളിൽ ഓരോ മുസ്ലിമും എടുക്കേണ്ട നിലപാടുകളിൽ പെട്ടതാണ് സഹോദരങ്ങളെ കളവ് പ്രചരിപ്പിക്കാതിരിക്കുക. ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ നമുക്ക് സാധാരണ സോഷ്യൽ മീഡിയകളിലും അതുപോലെ പത്രമാധ്യമങ്ങളിലും ആളുകൾ പരസ്പരം സംസാരിക്കുന്ന വേളകളിൽ എല്ലാം കാണാവുന്നതാണ് പരസ്പരം കളവ് പറയുക. കളവ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഒരിക്കലും തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുക എന്നത് മാത്രമല്ല കളവ്. ആളുകൾ അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്, ഞാൻ കളവ് പറയണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവിനെ കുറിച്ച് നിർവചിച്ചു തന്നത് എന്താണ്? അവിടെ പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പറയുന്നത് കളവാകാൻ ഇത് മതി. എന്താണത്? അവൻ കേട്ടതെല്ലാം പറയുക എന്നത് തന്നെ മതിയായത്. കേട്ടതെല്ലാം പറയുക എന്നുള്ളത് ശരിയായ നിലപാടല്ല, മറിച്ച് കേട്ടത് സത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആളുകൾക്ക് പേടിയും അതുപോലെ തന്നെ അനാവശ്യമായ പ്രതീക്ഷകളും എല്ലാം നൽകിക്കൊണ്ടുള്ള വ്യത്യസ്തമായ പോസ്റ്റുകൾ ആളുകൾ പരസ്പരം ഷെയർ ചെയ്യുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് അതിൽ അള്ളാഹുവിന്റെ ഇടപെടലുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നാം ചെയ്യുന്ന നന്മയും തിന്മയും നോക്കുകയില്ല എന്ന് നാം ധരിച്ചു പോകാൻ പാടില്ല. അതിലൂടെ നാം എത്ര ആളുകൾക്ക് മോശമായ വാർത്തകൾ ഷെയർ ചെയ്തു, മോശമായ സ്ഥിരീകരിക്കാത്ത കളവുകൾ ഷെയർ ചെയ്തു, അതിന്റെ എല്ലാം കുറ്റം നാം പേറേണ്ടി വരും. അതുകൊണ്ട് പൂർണ്ണമായി സത്യമാണെന്ന് ഉറപ്പുള്ള വാർത്തകൾ മാത്രമേ നമ്മൾ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ. ഇമാം നവവി റഹിമഹുള്ള ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് കളവ് എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു തരികയാണ്. അദ്ദേഹം പറയുന്നു, അൽ കദിബു അൽ ഇഖ്ബാറു അനി ശൈഇ ബിഹി ഖിലാഫ കളവ് എന്ന് പറഞ്ഞാൽ വാസ്തവ വിരുദ്ധമായ കാര്യം പറയലാണ്, സത്യമല്ലാത്ത സത്യത്തിന് വിരുദ്ധമായ കാര്യം നീ പറയലാണ്. നീ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യണമെന്ന് ഷർത്ത് അതിന് നിബന്ധന അതിനില്ല. ആളുകൾ പറഞ്ഞേക്കാം, ഞാൻ അങ്ങനെ കളവ് ഉദ്ദേശിച്ചിട്ടില്ല, കിട്ടിയത് പറഞ്ഞു, കേട്ടത് പറഞ്ഞു, പോരാ, കളവ് ആകാൻ അത് മതി, കേട്ടത് പറഞ്ഞാൽ മതി. തഅമ്മുദ്, നീ ഉദ്ദേശശുദ്ധി ഉണ്ടാകണം, നീ മനഃപൂർവ്വമാകണം എന്നുള്ള നിർബന്ധം അതിനില്ല. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട് നാം പറയുന്ന നന്മയും തിന്മയും എല്ലാം രേഖപ്പെടുത്തുവാൻ. കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അറിയുന്ന അത് രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട് എന്ന ബോധ്യത്തോടുകൂടി നാം വാട്സപ്പിൽ പറയുന്നതായാലും നാം നാവ് കൊണ്ട് പറയുന്നതായാലും എല്ലാം തന്നെ നാം സൂക്ഷിക്കുക. വാസ്തവവിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ കൃത്യമായി മനസ്സിലാക്കുന്ന മുത്തഖിങ്ങളിൽ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഹാദൽ ഖൗൽ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലകും ജമീഇ المسلمين من كل ذنب فاستغفروا انه هو الغفور الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم സഹോദരങ്ങളെ, ഇത്തരം മാരകമായ രോഗങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ മുസ്ലിമിന് ബാധിച്ചേക്കാവുന്ന പ്രയാസഘട്ടങ്ങളിൽ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരുന്നത്. മൂന്ന് കാര്യങ്ങളാണ് നാം പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളിലും അവൻ അഭയം പ്രാപിക്കേണ്ടത്, തവക്കുലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലാണ്. രണ്ടാമതായി നാം പറഞ്ഞു, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം അവൻ ലഭിക്കും. മൂന്നാമതായി നാം പറഞ്ഞു, ദീനുൽ ഇസ്ലാമിൽ രോഗം വന്നാൽ ചികിത്സിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിട്ടുള്ളതാണ്. ആവശ്യമായ ഹറാമല്ലാത്ത രീതിയിലുള്ള ചികിത്സ അവൻ സ്വീകരിക്കാവുന്നതാണ്. ഒരിക്കലും തന്നെ ഹറാമു കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. നാലാമതായി നാം പറഞ്ഞു, ഇത്തരം ഘട്ടങ്ങളിലാകട്ടെ അതല്ലാത്ത ഘട്ടങ്ങളിലാകട്ടെ പ്രത്യേകിച്ചും ഇത്തരം ഘട്ടങ്ങളിലാണ് കൂടുതൽ കളവുകൾ പ്രചരിപ്പിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്തായിരിക്കും എന്നോ നടന്ന സംഭവത്തിന്റെ കാര്യങ്ങളെല്ലാം ആളുകൾ പ്രചരിപ്പിക്കുന്നത്, ഇന്നത്തെ ദിവസം നടന്നതുപോലെ പ്രചരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അത്തരം കാര്യങ്ങളിൽ നിന്നും കളവ് പ്രചരിപ്പിക്കും
അവതരിപ്പിക്കുന്നതിൽ നിന്നും നാം വിട്ടുനിൽക്കുക. അഞ്ചാമതായി സഹോദരങ്ങളെ, ഇനി നമ്മുടെ കുടുംബത്തിനോ നമുക്കോ നമ്മുടെ സമ്പത്തിലോ ഇതുപോലെയുള്ള എന്തെങ്കിലും ആപത്തുകളോ പ്രതിസന്ധികളോ ബാധിക്കുകയാണെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ക്ഷമ അവലംബിക്കുക എന്നുള്ളത് അവന് ദീനിന്റെ ഭാഗമാണ്. പൂർണ്ണമായ ക്ഷമ അവലംബിക്കുക എന്നുള്ളത് അവന് ദീനിന്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് നമ്മെ പരീക്ഷിക്കുമെന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, വലനബുൽ വന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വലനബുൽ വന്നകും ബിശൈഇൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. മിനൽ ഖൗഫി, പേടിയുണ്ടാകുന്ന കാര്യങ്ങൾ. ഒരു മുസ്ലിമിന് പേടിയുണ്ടാകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അതിന്റെ ചുറ്റുപാടും ഉണ്ടാകാൻ സാധിക്കും. അതുപോലെ അവന് വിശപ്പുണ്ടാകുന്ന, പട്ടിണി ഉണ്ടാകുന്ന കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കും. ചിലപ്പോൾ അവൻ സമ്പത്തിച്ച് അവനെ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിന് എന്തെങ്കിലും കോട്ടം വരും, അവന് ബിസിനസിന് തകർച്ച വരും, അവനുണ്ടാക്കിയ കൃഷിയിടങ്ങൾക്ക് തകർച്ച വരും. അതുപോലെ തന്നെ അവന്റെ ഏറ്റവും അടുപ്പക്കാരായ ആളുകളെ അല്ലാഹു അവന്റെ റൂഹെടുത്തുകൊണ്ട് അവരെ മരിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കും. അത് ഉമ്മയെ മരിപ്പിച്ചുകൊണ്ട്, ഉപ്പയെ മരിപ്പിച്ചുകൊണ്ട്, അവനേറെ ഇഷ്ടപ്പെടുന്ന അവന്റെ ചെറിയ കുട്ടിയെ മരിപ്പിച്ചുകൊണ്ട്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളാണ്. വസ്തമറാത്, കായികനികൾ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ കൃഷിക്കാർ കായികനികളെല്ലാം കുറവ് വരുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് തീർച്ചപ്പെടുത്തി പറയുന്നു. എന്നാൽ അല്ലാഹു പറയുന്നു, വബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സന്തോഷ വാർത്ത അറിയിക്കുക. ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിൽ നിന്നാണ് ഇതെന്നെല്ലാം അറിഞ്ഞുകൊണ്ട് അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആരാണ് ക്ഷമിക്കുന്ന ആളുകൾ? പ്രയാസം എന്തു വന്നു കഴിഞ്ഞാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ്. ഈ ഭൂമിയിൽ എന്നെന്നും ജീവിച്ചുകൊണ്ട് ഈ സമ്പത്തും ഈ സന്താനങ്ങളും എല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇവിടെ എന്നെന്നും ജീവിക്കാനുള്ളവരല്ല, കേവലം 60-ഓ 70-ഓ അല്ലെങ്കിൽ അല്പം കൂടുതലോ ജീവിച്ച് മാത്രം മരണപ്പെട്ടു പോകാനുള്ള ആളുകളാണ്. ഈ ദുനിയാവിലേക്ക് വേണ്ടി പടക്കപ്പെട്ട ആളുകളല്ല എന്ന് ചിന്തിച്ചുകൊണ്ട്, എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ക്ഷമ അവലംബിച്ചുകൊണ്ട് നാം അല്ലാഹുവിലേക്ക് പെട്ടെന്ന് തന്നെ മടങ്ങേണ്ടവരാണ് എന്ന ബോധ്യത്തോടുകൂടി നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, അതിന് വലിയ പ്രതിഫലം കിട്ടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇത്തരം പരീക്ഷണങ്ങൾ വഴി അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഒരുപാട് ഹിക്മത്തുകൾ നടപ്പിലാകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു അടിമ, ഒരു മുസ്ലിമായ അടിമ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നതിനു വേണ്ടി കൂടുതൽ ദുആ ചെയ്തുകൊണ്ട് തിന്മകളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് അല്ലാഹുവിനെ കൂടുതൽ ഇബാദത്ത് ചെയ്ത് അടുക്കുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിക്കും. ചില ആളുകൾ ചില പരീക്ഷണങ്ങൾ വരുമ്പോഴായിരിക്കും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുക. അതുവരെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിയായ കാര്യങ്ങളിലെല്ലാം അശ്രദ്ധ വായിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം പരീക്ഷണങ്ങൾ കൊടുക്കുക വഴി അവൻ ദീനിലേക്ക് മടങ്ങി വരികയും അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന എത്ര വലിയ റഹ്മത്താണ്. അവൻ മരണം വരെ ഈ അശ്രദ്ധയിൽ തുടർന്നു പോകുകയാണെങ്കിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല കണ്ടുമുട്ടുമ്പോൾ എത്ര ഖേദകരമായിരിക്കും അവന്റെ അവസ്ഥ. എന്നാൽ കേവലം ചെറിയൊരു പരീക്ഷണം കൊണ്ട് അല്ലാഹു അവന്റെ ജീവിതമാകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള കാരണങ്ങൾ അല്ലാഹു ഒരുക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരാനാണ് ഇത്തരം പരീക്ഷണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഒരുപാട് പാപങ്ങൾ സംഭവിക്കുന്നവരാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുള്ളു തറക്കുന്നത് പോലും അവൻ അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വതആല അവന് ഒരു പാപം പൊറുക്കാതെയായിട്ടില്ല. അതുപോലെ അവന്റെ മനസ്സിലുണ്ടാകുന്ന ടെൻഷനുകൾ, പ്രയാസങ്ങൾ, ഇതെല്ലാം സഹോദരങ്ങളെ, ഒരു ടെൻഷൻ ഉണ്ടായാൽ നമ്മൾ മനസ്സിലാക്കണം അല്ലാഹു എനിക്കിത് മുഖേന എന്റെ പാപങ്ങൾ പുറത്തു തരും, അല്ലാഹു എന്റെ ദർജ വർദ്ധിപ്പിച്ചു തരും. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലേക്ക് അവന് ഉന്നതമായ സ്ഥാനങ്ങൾ നിശ്ചയിച്ചു കൊടുക്കും, നല്ല സ്വഭാവത്തിന്റെ ആളുകൾ. പക്ഷെ അവരുടെ അടുക്കൽ അമലുകൾ ഉണ്ടാകുകയില്ല, ആ സ്വർഗത്തിൽ അല്ലാഹു നിശ്ചയിച്ച ദർജയിലേക്ക് എത്താനുള്ള അമലുകൾ ഉണ്ടാകുകയില്ല. അപ്പോൾ അല്ലാഹു അവന് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകുകയും അവന്റെ അമലുകൾ അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, ഒരു അടിമയ്ക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല കണ്ടുമുട്ടുമ്പോൾ അവന്റെ അടുക്കൽ ഒരു തിന്മ പോലും ഇല്ലാത്ത അവസ്ഥയിൽ നാം അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കും. ഓരോ പരീക്ഷണങ്ങളിലും ഇലകൾ മരത്തിൽ നിന്നും കൊയ്യുന്നത് പോലെ അവന്റെ പാപങ്ങൾ കൊയിഞ്ഞു കൊയിഞ്ഞു കൊയിഞ്ഞ് ഒരു ചിന്തയും ഇല്ലാതെ അള്ളാഹുവിന്റെ കൊടുക്കൽ അവന് എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ട് പരീക്ഷണങ്ങൾ ഒരിക്കലും തന്നെ അത് അള്ളാഹു നമ്മളെ ബുദ്ധിമുട്ടിക്കാനുള്ളതാണ്, പ്രയാസപ്പെടുത്താനുള്ളതാണ് എന്ന് നാം ധരിച്ചു പോകാൻ പാടില്ല. സലഫുകളായ ആളുകൾ പറയുന്നത് കാണാൻ സാധിക്കും, അള്ളാഹു എത്രമാത്രം എനിക്ക് ഞാമത്ത് നൽകുന്നുവോ അതുപോലെ ഞാൻ ആഗ്രഹിച്ചു പോകാറുണ്ട് പ്രയാസങ്ങളും ഉണ്ടാകാൻ. കാരണം ഞാമത്തുകൾ മാത്രമല്ല നമുക്ക് നല്ലതായിട്ടുള്ളത്, മറിച്ച് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖൈർ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കുക.
ആറാമതായിട്ട് ഒരു മുസ്ലിം ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ മനസ്സിലാക്കേണ്ട അവന്റെ മനസ്സിൽ ചിന്ത വരുത്തേണ്ട ഒരു കാര്യമാണ്, ഒരു മുസ്ലിമിന് ബാധിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്നുള്ളത് അവന് ദീനിലുണ്ടാകുന്ന പരീക്ഷണമാണ്. അതിനാൽ ആർക്കെങ്കിലും അവന്റെ സമ്പത്തിലോ അവന്റെ സന്താനത്തിലോ അവന്റെ സ്വശരീരത്തിലോ എന്തെങ്കിലും പ്രയാസമുണ്ടാക്കിയാൽ അവന് മനസ്സിലാക്കണം അവന്റെ ദീനിൽ അവന് പ്രയാസമുണ്ടായിട്ടില്ല, ദീനിൽ പരീക്ഷണം ഉണ്ടായിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ല, അള്ളാഹു എന്റെ ദീനിൽ ഒരു പരീക്ഷണം ഉണ്ടായിട്ടില്ല, അള്ളാഹു ഇവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും ഞാൻ പിന്നോട്ടൊന്നും പോയിട്ടില്ല, എനിക്ക് നന്നായി ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് നല്ല രീതിയിൽ അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ അടുക്കാൻ പറ്റുന്നുണ്ട്, അതിനാൽ അൽഹംദുലില്ല എന്ന് പറയണം. മഹാനായ ശുറൈഹ് അൽഖാദി റഹിമഹുല്ലാ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞതായി ഇമാം അൽ ബൈഹഖി അദ്ദേഹത്തിന്റെ ശുഅബുൽ ഈമാനിൽ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, ഇന്നി ലഅസാബു ബിൽ മുസീബ, എനിക്കൊരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ ഫഅഹ്മദുല്ലാഹ അലൈഹ അർബഅ മറാത്ത്, ഞാൻ ആ നാല് തവണ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അൽഹംദുലില്ല എന്ന് പറയും. ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ നാല് തവണ അൽഹംദുലില്ല എന്ന് പറയും. എന്തിനു വേണ്ടിയാണത്? അദ്ദേഹം പറയുന്നു, അഹ്മദുഹു ഇദ് ലം തകുൻ അഅ്ളമു മിമ്മാഹി, എനിക്ക് ബാധിച്ചതിനേക്കാൾ വലുത് വന്നില്ലല്ലോ, അൽഹംദുലില്ല ഇത്രല്ലേ വന്നുള്ളൂ, 100,000 രൂപയല്ലേ നഷ്ടമായുള്ളൂ, 200,000 രൂപ നഷ്ടമായില്ലല്ലോ, ഒരു മോനല്ലേ മരിച്ചുള്ളൂ, രണ്ടു മോ മരിച്ചില്ലല്ലോ, ഉപ്പ മാത്രമല്ലേ മരിച്ചുള്ളൂ, ഉപ്പി ഉമ്മി ഒരുമിച്ച് മരിച്ചില്ലല്ലോ, അതിനേക്കാൾ മേലെ ഞാൻ ആഗ്രഹിച്ചു, അതിനേക്കാൾ മേലെ ചിന്തിച്ചുകൊണ്ട് അത്രയൊന്നും വന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അൽഹംദുലില്ല എന്ന് ഞാൻ പറയും. രണ്ടാമതായി അദ്ദേഹം പറയുന്നു, അഹ്മദുഹു ഇദ് റസഖനി അസ്ബറു അലൈഹ, അതിന് ക്ഷമ അവലംബിക്കാൻ, അൽഹംദുലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമ അവലംബിക്കാൻ എനിക്ക് സാധിച്ചല്ലോ, അതിൽ അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി ക്ഷമിക്കാൻ സാധിച്ചല്ലോ, അതിനാൽ ഞാൻ വീണ്ടും അൽഹംദുലില്ല എന്ന് പറയും. അദ്ദേഹം പറയുന്നു, വഅഹ്മദുഹു ഇദ് വഫഖനി ലിൽ ഇസ്തിർജാഇഹിമ അർജു ഫീഹി മിനൽ സവാബ്, അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാനുള്ള അവസ്ഥ എനിക്കുണ്ടായല്ലോ, അതിന് ഞാൻ അൽഹംദുലില്ല എന്ന് പറയും. അവസാനമായി അദ്ദേഹം പറയുന്നു, വഅഹ്മദുഹു ഇദ് ലം യജഅൽഹാ ഫീ ദീനി, ഈ പരീക്ഷണം എന്റെ ദീനിൽ അള്ളാഹു ആക്കിയിട്ടില്ലല്ലോ, ദുനിയാവിന്റെ കാര്യമല്ലേ, ഇവിടെ വിട്ടേച്ചു പോകുന്ന ദുനിയാവിന്റെ സമ്പത്തിലല്ലേ അള്ളാഹു പരീക്ഷണം ഉണ്ടാക്കിയിട്ടുള്ളൂ, ദീനിൽ ഒരു പരീക്ഷണം എനിക്ക് നൽകിയിട്ടില്ലല്ലോ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യൽ നിന്നും തെറ്റിപ്പോയിട്ടില്ലല്ലോ, സുന്നത്തിൽ നിലകൊള്ളുന്ന അവസ്ഥയിൽ നിന്നും ബിദഅത്തിലേക്ക് പോയില്ലല്ലോ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിൽ നിന്നും നിരീശ്വരവാദിയായി പോയിട്ടൊന്നും ഞാൻ മാറിയിട്ടില്ലല്ലോ, അള്ളാഹുവിനെ തന്നെ ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിന്റെ നല്ലൊരു അടിമയായിട്ട് എനിക്ക് തുടർന്നു പോകാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിനെ അൽഹംദുലില്ല എന്ന് നാം പറയുക. സഹോദരങ്ങളെ, ഈ നിലപാടുകൾ ഇത്തരം പ്രയാസഘട്ടങ്ങൾ ഉണ്ടാകുന്ന ഇത്തരം രോഗങ്ങളാകട്ടെ പകർച്ചവ്യാധികളാകട്ടെ ഏതൊരു മുസീബത്തുണ്ടായാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആലോചിക്കേണ്ട അവസ്ഥയാണ്. ആളുകൾ പറയുന്നത് പോലെ പത്രവാർത്തകൾ ഷെയർ ചെയ്യുക അതും ഇതും പറയുക എന്നുള്ളതല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മറിച്ച് പണ്ഡിതന്മാർ നൽകുന്ന ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ നാം ജീവിതത്തിൽ കൊണ്ടുവരണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീന് കൃത്യമായി മനസ്സിലാക്കാൻ, അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ മനസ്സിലാക്കി അവനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്ന മഹാഭാഗ്യവന്മാരിൽ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ തരത്തിലുള്ള ഇത്തരം പകർച്ചവ്യാധികളിൽ നിന്നും നമുക്ക് ഏറെ പ്രയാസമുണ്ടാക്കുന്ന രോഗങ്ങളിൽ നിന്നും എല്ലാം തന്നെ മുസ്ലിമീങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹു മഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ ദിഖ്ഖഹാ വജില്ലഹാ സിർറഹാ വഅലാനിയതഹാ സഗീറഹാ വകബീറഹാ യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم اجرنا من النار. اللهم انا نسالك الجنه وما يقرب اليها من قول وعمل. اللهم انا نسالك الجنه وما يقربها من قول وعمل. اللهم انا نسالك الجنه وما يقرب اليها من قول او عمل. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وهذا والله تعالى عالم، وصلى الله على نبينا محمد وعلى اله وصحبه وسلم.